വെൽക്കം ബാക്ക് ടു പാത്സ് ഓഫ് പോൾ. അപ്പോൾ ഇന്ന് ഒരു എന്താ പറയുക, ഒരു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുവാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ പുതിയ വീട്ടിലേക്ക് നമ്മൾ താമസം മാറുവാണ്. അപ്പോൾ ഇന്നല്ല മാറുന്നത്, നമ്മളൊരു രണ്ട് ദിവസം എടുക്കും. പക്ഷേ നമ്മൾ ഷിഫ്റ്റിങ്ങും പിന്നെ എന്താ പറയുക, ഈ വീട് അറേഞ്ച് ചെയ്യണം പരിപാടിയൊക്കെ ആയിട്ടാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ, അതായത് ഈ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ഷോപ്പിൽ നമ്മൾ ഓർഡർ ചെയ്ത് നേരത്തെ ഓർഡർ ചെയ്ത്, അപ്പോൾ അത് ഇന്ന് ഡെലിവറായി. പിന്നെ കുറച്ച് കാര്യങ്ങൾ, സാധനങ്ങൾ ഓർഡർ ചെയ്തത് നമ്മൾ തന്നെ കളക്ട് ചെയ്യണം. അപ്പോൾ ഞാനത് കളക്ട് ചെയ്യാൻ പോയി കൊണ്ടുവന്നു. അതാണ് ഫസ്റ്റത്തെ കാര്യം. അതായത് ഇത് ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ ഇത് 5-സീറ്ററാണ്, ഒത്തിരി വലിയ വണ്ടിയൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും കയറുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ, ഒരു ഡൈനിങ് ടേബിളുണ്ട്, പിന്നെ 6 ചെയറുണ്ട്, 2 ബാർ സ്റ്റൂളുണ്ട്, പിന്നെ ഇവൻ്റെ കാർ സീറ്റ്, ജോണിൻ്റെ കാർ സീറ്റ് ഉണ്ട്. ഇതെല്ലാം കൂടി ഫില്ല് ചെയ്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കയറിയേക്കണം. അപ്പോൾ ഭയങ്കര ഇത് കൊള്ളാമല്ലോ, വാൻഗാർഡാണിത്. അപ്പോൾ ഇതിൽ ഇത്രയും സാധനങ്ങൾ ഉള്ളൂ എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി. എന്നാലും ഞാൻ അത് കാണിച്ചത്. ഇത് ഫുള്ള് ബാക്ക് സീറ്റ് ഒക്കെ മറച്ചിട്ടിട്ട് ഇത് ഫുള്ള്, അതായത് 2 ചെയർ വെച്ചിട്ടാണ് ഓരോ കാർട്ടൂൺസിലുള്ളത്. ഇത് 2 ചെയർ, 6 ചെയർ, പിന്നെ ബാർ സ്റ്റൂള് ഈ ഒരു ചെറിയ കാർട്ടൂണിലാണ് വരുന്നത്, പിന്നെ ഡൈനിങ് ടേബിള് ഇതിലാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഒക്കെ ഓരോന്നോരോന്നായിട്ട് നമ്മളെടുത്ത് കാണിച്ചു തരുന്നതായിരിക്കും. അൺബോക്സിങ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനത്തെയാണ് ചെയർ, എങ്ങനത്തെയാണ് ഡൈനിങ് ടേബിള്, എങ്ങനത്തെയാണ് ബാർ സ്റ്റൂള് എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നമ്മുടെ പുതിയ നെയ്ബേഴ്സ് വന്ന് നമ്മളിങ്ങനെ പരിചയപ്പെട്ടു. ഇതാ ഇതാണ് നമ്മൾ എന്താ പറയുക, വീട്ടിലേക്ക് നമ്മൾ ഓർഡർ ചെയ്ത് വന്നേക്കുന്ന സാധനങ്ങൾ. ബെഡുണ്ട്, അതിൻ്റെ ഫ്രെയിമുണ്ട്, പിന്നെ അതേപോലെ തന്നെ ലോഞ്ച്, എന്താ പറയുക, ഒത്തിരി സാധനങ്ങളുണ്ട്. ഇനി ഇതെല്ലാം അൺബോക്സ് ചെയ്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ബോക്സ് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ബാർ സ്റ്റൂളിലാണ് കേട്ടോ. നമ്മളതിൻ്റെ ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നു, ഈ ഒരു ബ്ലാക്ക് ക്യാപ്പ് ഒന്ന് റിമൂവ് ചെയ്യാനായിരുന്നു. അപ്പോൾ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആണ് ഇതിൻ്റെ മറ്റേ ആ ഒരു വാക്യൂം സംഭവം. ഈ ബാർ സ്റ്റൂള് നമ്മൾ പറഞ്ഞത് ഒരു ചാർക്കോൾ കളറാണ്, അതിന് ചാർക്കോൾ. അപ്പോൾ ഇതാ ഇതിന് നമുക്കൊരു ഫുഡ് സ്പേസ് ഉണ്ട്, ഫുഡ് സ്പേസ് ഉണ്ട്, പിന്നെ അത്യാവശ്യം കൊള്ളാം. എന്നാൽ ആ ഇരിക്കാനുള്ള, മെയിനായിട്ട് ഞാൻ നോക്കിയത് ഇരിക്കാനുള്ള, ഇരിക്കുമ്പോൾ നമുക്ക് ബാക്കിന് വരുന്ന ഒരു കംഫർട്ടാണ്. അപ്പോൾ എനിക്കും ഈ ഒരു ബാക്ക് സപ്പോർട്ട് ഇല്ലാത്തത് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ഇരിക്കുമ്പോൾ നമ്മൾ കുറച്ചൊരു എന്താ പറയുക, കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ടയർഡാവും പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ബാക്ക് സപ്പോർട്ടും കൂടി ഉള്ളത് മേടിച്ചത്. നൈസ് സാധനമാണ്. അപ്പോൾ എന്തായാലും അടുത്തത് അൺബോക്സ് ചെയ്യാം. ചെയറാണ്. അപ്പോൾ ജയിക്ക് ഒരു ചെയർ വേണമെന്ന് പറഞ്ഞിട്ട് ആൾക്ക് പൊക്കം ഉണ്ടെന്നുണ്ടെങ്കിലും അതിലേക്ക് എത്തുന്നില്ല കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയർ അൺബോക്സ് ചെയ്യുവാണ്. ഇത് ഡൈനിങ് ടേബിളിൻ്റെ ചെയറാണ്. ഇതും ഈ പറഞ്ഞവരെ തന്നെ ഒരു എന്താ പറയുക, താഴെ കുഷ്യനും പിന്നെ ബാക്കിൽ കുഷ്യനില്ല. ഇവിടെ ബാക്ക് സപ്പോർട്ടിൻ്റെ അവിടെ കുഷ്യനില്ല. പക്ഷേ നല്ല കംഫർട്ടാണ്. നമ്മൾ ഒരുപാട് ചെയറും ഇരുന്ന് നോക്കിയിട്ട് നമുക്ക് ഒത്തിരി കംഫർട്ടായിട്ട് തോന്നിയ ഒരു ചെയറാണിത്. അപ്പോൾ ഇതും ചാക്കോളിൻ്റെ ആ കളറിലാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്, ഒരു ചെറിയ മാച്ചിങ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. ആ ഇതെനിക്ക് തോന്നുന്നത് സ്ക്രൂ ചെയ്യാനുണ്ട് അടിയിൽ. ഇതാ ഇതാണ്, ഇതതിൻ്റെ ഫ്രെയിമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നമ്മുടെ കുഷ്യൻ സെറ്റ് ചെയ്യണം. ഇവിടെ എല്ലാം നമ്മൾക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ള സ്ക്രൂസ്, അതിൻ്റെ എല്ലാം കീ എല്ലാം ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വേറൊരു സംഭവം ഇവിടെയുണ്ട്, ബോസിൻ്റെ അൾട്രാ ലേറ്റസ്റ്റ് സൗണ്ട് ബാർ, അൾട്രാ സൗണ്ട് ബാർ ഐ തിങ്ക്, അത് ലേറ്റസ്റ്റ് സൗണ്ട് ബാർ ആണ്. പിന്നെ അതേമാതിരി തന്നെ ബാസ് മൊഡ്യൂൾ, ബാസാണ്, ബാസ് മൊഡ്യൂൾ 700. ഇത് നമ്മൾ അൺബോക്സ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തൊന്ന് പൊളിക്കും. അത് അടുത്ത് തന്നെ വരും കേട്ടോ. കഴിഞ്ഞപ്പോ അപ്പൊ എനിക്ക് അപ്പൂനെ വിളിച്ചായിരുന്നു തോന്നുന്നു അല്ലേ. ആ അപ്പൊ എന്നോടൊന്ന് അപ്പൂനോട് ചോദിച്ചു, പറഞ്ഞോ
നമുക്ക് ആരോടും പറയണ്ട, സർപ്രൈസ് ആയിട്ട് വെച്ചാൽ മതി. ഞാൻ വരുന്ന കാര്യം ആരോടും പറയണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞു. അപ്പൊ എന്താ ചെയ്യണ വെച്ചാ അവൻ വരുമ്പോ സിപി വന്നു സർപ്രൈസ് ആയിട്ട് ചുമ്മാ അങ്ങ് അഭിനയിച്ചേക്കണം. ആക്ച്വലി ഞാൻ എയർപോർട്ടിലേക്ക് പോവാണ്. നമ്മുടെ വീട് എന്താ പറയാ ഷിഫ്റ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു പണിക്കാരൻ ഓക്ലൻഡിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ അവനെ പിക്ക് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ക്രൈസ്റ്റ് ചർച്ച് എയർപോർട്ട്. ഓൾമോസ്റ്റ് ഞാൻ എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പ് രണ്ടു വട്ടം കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ആളിവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പണിക്കാരനെ പിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോയി അവനെ കൊണ്ട് പണിയെടുപ്പിക്കാം. ഇപ്പൊ പണിക്കാരൊക്കെ വരുന്നത് ഫ്ലൈറ്റില്ല, ഒരു രക്ഷയില്ല. ബംഗാളി ബംഗാളി അവിടെ നിൽക്കുന്നുണ്ട്. രാജാവ് ബംഗാളി ആകെ ഹൗസ് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ പണിക്കാരൻ വന്നു ബംഗാളി. അപ്പൊ ഉള്ള വ്ലോഗാടാ, കാലിയാ ഇല്ല ബുക്കാറ ചിന്നക്കുട്ടിയോ കേട്ടല്ലേ മറ്റേ നമ്മുടെ പറക്കുന്നളികല് ഭക്ഷണൊന്നും ഇല്ല കേട്ടോ, ഫുള്ള് പട്ടിണി ആയിരിക്കും. പട്ടിണിയിലാണ് പണി. ഫുള്ള് നമ്മുടെ വേറെ ശീതളപാനിയും ഉണ്ടാവോ? ശീതളപാനി ഒന്നും ഇല്ല, നോ ശീതളപാനിയും. നമുക്ക് ഭയങ്കരമായ എന്താ പറയാ ആ ഇല്ലത്തെ അതൊന്നും കയറാറില്ല. ശീതളപാനിയും ഇത്ര നേരം ഞാൻ ഡിം ഇട്ടിട്ട വണ്ടി ഓടിച്ചു കേട്ടോ. ഡിമ്മല്ല പിന്നെ ഫോക്ക് ലൈറ്റ് ഇട്ട വണ്ടി ഓടിച്ചു. നമ്മളെന്തിരുന്നറിയോ, നമ്മളിപ്പോ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ ഡൈനിങ് ടേബിള് അതിന്റെ ചെയേഴ്സ് ഒക്കെ നമ്മള് മറ്റൊരു ബംഗാളി അവിടെ ഇരുന്ന് പണിയുന്നുണ്ട്. അപ്പു അപ്പു ബംഗാളി. അപ്പൊ അപ്പ അവിടെ ഇരുന്നിട്ട് അതെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഫുള്ള് സർപ്രൈസ് അല്ലടാണോ? പിന്നെ എനിക്ക് സർപ്രൈസ് കിട്ടോ? ഇല്ല. ഓക്കെ വഴിയെ കാണാം. പിന്നെ പിന്നെ വൈകിട്ടത്തേക്ക് ഇച്ചിരി പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ പിസ്സ പച്ചവെള്ളം എല്ലാത്തിനും ഫ ഉണ്ട്. ഓക്കെ നല്ലത്. നമ്മുടെ ചെക്കൻ വന്നത് ഭയങ്കര സർപ്രൈസ് ആക്കുവാണ്. പിസ്സ ഓർഡർ ചെയ്തു. എടാ ഭയങ്കര സർപ്രൈസ് അല്ലേ? വാ മൈ ഗോഡ്. നിങ്ങള് ഇത്രയും ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. എത്ര വേണം ചേച്ചി എന്നൊക്കെ, അതായത് മില്ലി എത്ര മില്ലി വേണം എന്നൊക്കെ ചോദിക്കുന്ന പോലെയാണ്. ഇത് നമ്മുടെ ഇന്നത്തെ ഡിന്നറാണ്. അപ്പൊ ഞങ്ങള് പണിക്കാരെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഞാൻ വ്ളോഗി പറഞ്ഞു ഇപ്പൊ ബംഗാളികളൊക്കെ പണിക്ക് വന്നത് ഫ്ലൈറ്റിലാണ്. ആ ഉള്ളു അത് പിക്ക് ചെയ്യാൻ പോണം. എന്തൊക്കെ പണിയാ? അതെ. അപ്പൊ പിസ്സ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്രിക്കോട്ട് ചിക്കൻ ആണ്. ഇതും ആപ്രിക്കോട്ട് ചിക്കൻ ആണ്. ഇത് ക്ലാസി വെജ് ബട്ട് ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. റാഞ്ച് സോസ് ആഡ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ. ഇത് കസ്റ്റമൈസ്ഡ് ആണ്. ഈ കാവർത്ത കസ്റ്റമൈസ്ഡ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഡിന്നർ കേട്ടോ. അപ്പോ ഡൈനിങ് ടേബിള് നമ്മൾ സെറ്റ് ചെയ്തു. ആ ചെയേഴ്സും ഡൈനിങ് ടേബിളും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമ്മളിവിടെ ലോഞ്ച് സെറ്റ് ചെയ്യാണ്. അതിൻ്റെ ഇതാ ഓരോ പോർഷനായിട്ട് അവർ പെട്ടിയൊക്കെ തുറന്ന് നമ്മുടെ പണിക്കാർ ഇവിടെ പെട്ടിയൊക്കെ തുറന്ന് കത്തിവെച്ച് മുറിക്കുമ്പോൾ എൻ്റെ ലോഞ്ച് അത് അതിനു വേണ്ടി മാത്രമായിരുന്നു. ഓക്കെ ഇതിൽ നമുക്ക് പാടുപെട്ടാണ് നമ്മളത് എന്താ പറയാ ഡിസൈനായിട്ട് കൂട്ടാം നമുക്ക്.